prove that the two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. Isosceles triangle ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഐസോസെലസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഐസോസെലസ് എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങളും ഈക്വൽ ആണ്, രണ്ട് വശങ്ങളും ഈക്വൽ ആണ്. Equal sides of an isosceles triangle as diameters passes through the midpoint of the third side. എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ എങ്ങനെയാണ് ഇതിന്റെ പിക്ചർ ഇരിക്കാൻ നമുക്ക് നോക്കാം. ഒരു ട്രയാംഗിൾസ് ആണ് വരയ്ക്കുന്ന ഇതേ അളവിലെ ഇത് ട്രയാംഗിൾ ആണ്. ഈ രണ്ട് ട്രയാംഗിൾ ഈ ട്രയാംഗിളിലെ രണ്ട് വശങ്ങളും സെയിം ആണ്. അങ്ങനെയുള്ള ട്രയാംഗിൾ ആണ് ഐസോസെലസ് ട്രയാംഗിൾ, സമപാർശ്വത്വമാണ്. പ്രൂവ് ദാറ്റ് The two circles drawn on the two equal sides. ഈ രണ്ട് ഈക്വൽ സൈഡ്സിലൂടെ നമ്മൾ രണ്ട് സർക്കിൾ വരയ്ക്കാം. ഇതിലൂടെ ഇതിലൂടെ ഒരു സർക്കിൾ. സിമിലാർലി ഇതാണ് ഡയമീറ്റർ. സപ്പോസ് ദിസ് ഇസ് എ ബി, എ ബി ഡയമീറ്റർ ഒരു വശത്തെ ഡയമീറ്റർ ആക്കിയിട്ട് സർക്കിൾ. അതുപോലെ ബി സി, ബി സി ആണോ ബി സി, ഇതിനെയും ഡയമീറ്റർ ആക്കിയിട്ട് മറ്റൊരു സർക്കിൾ ഇങ്ങനെ വരച്ച് കിട്ടിയോ? ഈ രണ്ട് ഈക്വൽ രണ്ട് ഈക്വൽ സൈഡുകളും ഡയമീറ്റർ ആക്കിയിട്ട് നമ്മൾ രണ്ട് സർക്കിൾ വരയ്ക്കണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ്, അങ്ങനെ നിങ്ങൾ വരച്ചാൽ ഈ രണ്ട് സർക്കിൾ കണ്ടാ ഇതിനകത്ത് ഈ സർക്കിളും ഈ സർക്കിളും അതുപോലെ ഈ പോകുന്ന സർക്കിൾ, ഈ രണ്ട് സർക്കിളും പാസ് ത്രൂ ഒരു പോയിന്റ്, ദ മിഡ് പോയിന്റ്, മിഡ് പോയിന്റ് ഓഫ് ദി തേർഡ് സൈഡ്. അത് എ സി എന്ന് പറയുന്ന സൈഡിന്റെ നടുവിലൂടെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തെളിയിക്കും. മനസ്സിലായോ? അപ്പൊ അതിന്റെ പേരിടാം ഡി. അപ്പോ ടു പ്രൂവ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ഇവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസും സെയിം ആണ്, നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ്, എ ഡി ഈസ് ഈക്വൽ ടു ഡി സി. സാർ മനസ്സിലായോ? അതായത് ഇതിലൂടെ വരയ്ക്കുന്ന ഈ വൃത്തവും ഈ വൃത്തവും ഇതിന്റെ നടുവിലൂടെ, എ സിയുടെ നടുവിലൂടെയാണ് പോകുന്നതെന്ന് നമുക്ക് തെളിയിക്കണം. അതിന്റെ അർത്ഥം എ മുതൽ ഡി വരെയുള്ള അകലവും ഡി മുതൽ സി വരെയുള്ള അകലവും കൺസ്ട്രക്ഷൻ ഉണ്ട്. കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഇതിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്യാം, ജോയിൻ ബി ഡി, ബി ഡി ജോയിൻ ചെയ്യാം. ബി ഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിക്ചർ ആണ്. ഇത് മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാം, ഇത് മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ എന്താണ് ഡയാമീറ്റർ ആയിട്ട് എന്താണ് എ ബി ഉണ്ട്, ഡയാമീറ്റർ തൊണ്ണൂറ് ഡിഗ്രിയാണ്. കാരണം എ ബി ഡയാമീറ്റർ ആവുന്ന സർക്കിളിലെ സെമി സർക്കിളിലെ ആംഗിൾ ആണ്. ആംഗിൾസ് angles in the semicircle, whereas AB has diameter. AB diameter വരുന്ന സെമിസർക്കിളിലെ എന്താണ് ആംഗിൾ ആണ്? 90 ഡിഗ്രി ഉള്ള ആംഗിൾ ആണ് ഈ പറയുന്ന ആംഗിൾ AB. അത്രയും മനസ്സിലായി? ഓക്കെ. ഇതേപോലെ അപ്പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാംഗിൾ സാധിക്കും. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ പറയാം ആംഗിൾ എന്ത് പേര് പറയാൻ പറ്റും? സി ഡി ബി, ആംഗിൾ സി ഡി ബി ഈക്വൽ ടു 90 ഡിഗ്രി. ഇവിടെ 90 ഡിഗ്രി ഇപ്പത്തും അതുപോലെ തന്നെ ഉണ്ടോ? ഇതൊരു സർക്കിൾ ആണ്, അതിന്റെ ഡയാമീറ്റർ ആണ്. അപ്പൊ പകുതി സർക്കിൾ, അതായത് ഇങ്ങനെ പോകുന്നു ഉണ്ടാ,
അപ്പോൾ പന്തി സർക്കിളിൽ വരച്ചിരിക്കുന്ന ആംഗിൾ ആണ് 90 ഡിഗ്രി സോ വി കാൻ റൈറ്റ് ദിസ് ദി സെയിം ആസ് ഇതാ സോ നമ്മൾ ഇവിടെ ഇപ്പോ പ്രൂവ് ചെയ്യുന്നത് ഇതാണ് അതായത് ഇവിടെ 90 ഡിഗ്രി ഇവിടെ 90 ഡിഗ്രി ഓക്കേ ക്ലിയർ അപ്പോൾ രണ്ട് സൈഡും എന്താണ് 90 ഡിഗ്രി വന്നു ഈ രണ്ട് വശങ്ങളും എന്താണ് സെയിം ആണ് ഓക്കേ അത് മാറ്റിയാ consider the triangle consider the triangle ABD ത്രികോണം ABD നമ്മ പരിഗണിക്കാം angle B is equal to 90 degree ഇവിടെ angle D sorry angle B angle D എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് 90 ഡിഗ്രിയാണ് ഓക്കേ അത്രേ നമുക്ക് മനസ്സിലായത് അതാണ് ഇവിടെ consider the triangle CDB ഇവിടെ angle D means CDB അങ്ങനെ എടുക്കുക CDB is equal to 90 degree ഇവിടെ angle ADB നോക്കുക അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ADB is equal to 90 degree അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് തെളിഞ്ഞു ഓക്കെ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തെളിയിക്കേണ്ടത് ഈ രണ്ട് വശങ്ങൾ എന്താണ് അല്ല സോറി ഈ രണ്ട് വശങ്ങൾ എന്താണ് സെയിം ആണ് അപ്പോ ആദ്യ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം റൈറ്റ് ഹാൻഡ് സൈഡ് തിയറി ആ തിയറി പ്രകാരം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു മട്ടത്തിൽ പോകണം വേറൊരു മട്ടത്തിൽ പോകണം വരച്ചു അതിനകത്ത് ഇത് രണ്ടും 90 ഡിഗ്രി ആണ് അതിന്റെ ഹൈപ്പോട്ടിനസ് സെയിം ആണ് എന്ത് സെയിം ആണ് ഹൈപ്പോട്ടിനസ് സെയിം ആണ് ഒരു സൈഡും സെയിം ആണ് എന്തൊക്കെ സെയിം ആണ് ഹൈപ്പോട്ടിനസ് സെയിം ആണ് ഒരു സൈഡും സെയിം ആണെങ്കിൽ തേർഡ് സൈഡും സെയിം ആയിരിക്കും അക്കോർഡിംഗ് ടു ദാറ്റ് തിയറി ആ തിയറി പ്രകാരം അക്കോർഡിംഗ് ടു ദാറ്റ് തിയറി AB is equal to AC ABയും BCയും സെയിം ആണ് ബിക്കോസ് സൈഡ്സ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ ഗിവൺ തന്നിരിക്കുന്ന കാര്യമാണ് സൈഡ്സ് ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ തന്നിരിക്കുന്ന കാര്യമാണ് സോ ദെർഫോർ അതുകൊണ്ട് AD ഈക്വൽ ടു കാരണം RHS പ്രിൻസിപ്പൽ അതായത് ആർച്ച് പ്രിൻസിപ്പിൾ എത്ര ഉള്ളു രണ്ട് മട്ടത്തിലുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന വശങ്ങൾ സെയിം ആണെന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു വശവും കൂടി സെയിം ആയാൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ വശം സെയിം ആയിരിക്കും ഇങ്ങനെ നമുക്ക് ഈ കണക്ക് അവസാനം ഒരു മെത്തേഡ് മറ്റൊരു മെത്തേഡ് ഇവിടെ വരെ ചെയ്തതിനു ശേഷം ഇത് മട്ടത്രികോണമാണല്ലോ മട്ടത്രികോണമാണെങ്കിൽ എന്താണ് നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തം പൈതഗോറസ് പൈതഗോറസ് തിയറം അനുസരിച്ച് ബേസ് ആണ് ദിസ് ഈസ് ബേസ് ഇത് ബേസ് ആണ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ AB സ്ക്വയർ മൈനസ് പെർപെൻഡിക്കുലർ സ്ക്വയർ ദാറ്റ് ഈസ് BD സ്ക്വയർ ആയിരിക്കും ഇക്വേഷൻ നമ്പർ 1 കൺസിഡർ ദിസ് ട്രയാങ്കിൾ ആ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ DC സ്ക്വയർ അതായത് DC സ്ക്വയർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ BC സ്ക്വയർ ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയറിൽ നിന്ന് പെർപെൻഡിക്കുലർ സൈഡിന്റെ സ്ക്വയർ കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ എഴുതി വെച്ചത് ABക്ക് പകരം എന്ത് കൊടുക്കാം BC കൊടുക്കാം അപ്പൊ ഇക്വേഷൻ വണ്ണില് സാറ് ABക്ക് പകരം എന്ത് കൊടുക്കാം BC ഇനി ഇക്വേഷൻ നമ്പർ 1 AB റീപ്ലേസ്ഡ് ബൈ BC ബിക്കോസ് AB ഈസ് ഈക്വൽ ടു BC ABക്ക് പകരം BC കൊടുത്താൽ അങ്ങനെ ബി സി കൊടുത്താൽ അതിന്റെ സെക്കൻഡ് ഇക്വേഷൻ അപ്പൊ ഈ രണ്ട് വശങ്ങളും സെയിം ആവുമ്പോൾ
ഈ രണ്ട് വശങ്ങളും സെയിം ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് ദെർഫോർ AD സ്ക്വയർ ഈസ് ഈക്വൽ ടു BC സ്ക്വയർ ഇതിന്റെ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ ഈക്വൽ ആണെങ്കിൽ AD BC ഈക്വൽ ടു AD സമമാണ് BC നമ്മൾ ആദ്യം എഴുതി വെച്ചു ടു പ്രൂവ് AD ഈസ് ഈക്വൽ ടു DC അങ്ങനെ പ്രൂവ് ചെയ്താൽ മതി അങ്ങനെ പ്രൂവ് ചെയ്തു ഇങ്ങനെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാം നേരത്തെ പറഞ്ഞ റൈറ്റ് ഹാൻഡ് സൈഡ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടും ഇത് പ്രൂവ് ചെയ്യാം